السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين الدعوة الإسلامية كميديا قرآن برنم مرتين بطنالي الله إن دي مهتا ينقرح تود سورة الفاتحة إذا أنم نام بردبادي تشغرينيو ഐഹിക ലോകത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളം ആസ്വദിച്ചു കഴിയുന്ന മനുഷ്യന് റബ്ബ് നൽകുന്ന കാരുണ്യത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തിൽ ഐഹിക ഐഹിക ജീവിതത്തിൽ നിന്ന് സമ്പാദിച്ചതിൻ്റെ ഐഹിക ജീവിതത്തിൽ അധ്വാനിച്ചതിൻ്റെ സമ്പാദ്യം കൊയ്തെടുക്കേണ്ടുന്ന ആഹരലോകത്ത് പ്രതിഫല ദിനത്തിൻ്റെ ദിനമാകുന്ന പരലോകത്തെക്കുറിച്ചുള്ള പ്രതിപാദവും വിഷയങ്ങളും അതുപോലെ വിപാദത്ത് അള്ളാഹുവിന് മാത്രം അനുഷ്ഠിക്കേണ്ടുന്ന വിഭാദത്തുകളെക്കുറിച്ചും മഹത്തുക്കളായ സ അമ്പിയ മുറിസലുകളോടൊപ്പം സാലിഹിയങ്ങളും അതുപോലെയുള്ള മഹത്വക്കൾ സഞ്ചരിച്ച അവർ പോയ സ്വർഗലോകത്തേക്ക് പോകേണ്ടുന്നതിനെ കുറിച്ചുമൊക്കെ സൂറത്തുൽ ഫാത്തിഹിയിലൂടെ നാം പ്രതിപാദിച്ചു കഴിഞ്ഞു ഇനി സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇനി നമുക്ക് പ്രതിപാദിക്കാനുള്ളത് സൂറത്തുൽ ബക്രയിലെ ആദ്യത്തെ നാല് ആയത്തുകൾ അതിനെക്കുറിച്ചുള്ള ബഹുമാനങ്ങളും അതുപോലെ സൂറത്തുൽ ബക്രയിലെ ആയത്തുൽ ഖുസിയാമൽ റസൂൽ തുടങ്ങിയ സൂറ ആയത്തുകളെക്കുറിച്ചുള്ള ബഹുമാനങ്ങളുമാണ് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ സൂറത്തുൽ ബക്റയുടെ ബഹുമാനം തിരുനബി തങ്ങൾ പറഞ്ഞതായ ഒരു ഹദീസ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുഅള്ളാഹുനുദ്ധരിക്കുന്ന ഒരു ഹദീസാണ് അദ്ദേഹം പറയുകയാണ് തിരുനബി തങ്ങൾ പറഞ്ഞു മാമിൻ സൂറത്തുൽ സൂറത്തുൽ ബക്ര പാരായണം ചെയ്യുന്ന ഭവനത്തിൽ നിന്ന് പിശാജി ഓടിപ്പോകുന്നതാണ് പ്രത്യേകമായ ഒരു ശബ്ദം പുറപ്പെടുവിച്ചിട്ടു പുറപ്പെടുവിച്ചുകൊണ്ട് വീണ്ടും അവിടെ നിന്ന് പറഞ്ഞു ഓരോ വസ്തുവിനും ഒരു പ്രത്യേകമായ ഒരു ഉയർന്ന സ്ഥാനമുണ്ട് ഒട്ടകത്തിന്റെ പൂഞ്ഞ ഒട്ടകത്തിന്റെ ഉയർന്നു നിൽക്കുന്ന പൂഞ്ഞക്കാണ് സിനാമ എന്ന് പറയുക അങ്ങനെ ഓരോ വസ്തുവിനും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥാനവുമുണ്ട് പരിശുദ്ധമായ ഖുർആാനു ഷെരീഫിൽ അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലം സ്ഥാനം സൂറത്തുൽ ബക്രയാണ് വൈനലി കുല്ലി ലുബാബ ഓരോ വസ്തുവിനും ഒരു ഹൃദയഭാഗമുണ്ട് അല്ലെങ്കിൽ ഒരു കാമ്പുള്ള പ്രദേശമുണ്ട് വൈനലി ബാബൽ ഖുർആനി അൽ ഫൽ പരിശുദ്ധമായ ഖുർആാനു ഷെരീഫിൽ പ്രത്യേകമായി അള്ളാഹു അൽ മുഫൽ മുഫസ്സലായ സൂറത്തുകൾ എന്ന് പറയുന്ന പ്രത്യേക സൂറത്തുകളുണ്ട് അതാണ് ഖുർആനിന്റെ കാമ്പായ ഭാഗം സൂറത്തിൽ ആയത്തിൽ ഒരു രാത്രിയിൽ സൂറത്തുൽ ബക്കറയിൽ നിന്നുള്ള പത്ത് ആയത്തുകൾ ഒരാൾ ഓതിയാൽ ലം ലം ഊതിയാൽ ദാലിഖിൽ തിൽക്കല്ലയില ആ രാത്രിയിൽ ഒരു പിശാചും ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയില്ല ഏതാണ് സൂറത്തുൽ ബക്രയിലെ ആ പത്തായത്തുകൾ അറബിൻഹ സൂറത്തുൽ ബക്രയിലെ ആദ്യത്തെ നാലായത്തുകൾ വ ആയത്തുൽ ഖി മറ്റൊന്ന് ആയത്തുൽകുസി ആണ് വ ആയത്താനി വഴദ ആയത്തുൽ ഖിക്ക് ശേഷമുള്ള രണ്ടായത്തുകളും സൂറ തുണങ്ങുന്നതില സൂറത്തുൽ ബക്കറിയുടെ അവസാനം വരെയുള്ള ആയത്തുകളും

ആയത്തുൽ കുറിസി ആമ റസൂൽ തുടങ്ങിയ ആ ആയത്തുകൾ ഭ്രാന്ത് ബാധിച്ച ഒരാൾക്ക് ഊതി മന്ത്രിച്ചു കഴിഞ്ഞാൽ ആ ഭ്രാന്ത് അവനിൽ നിന്ന് ദൂരീകരിക്കുന്നതാണ് എന്ന അസുഖം മാറിപ്പോകുന്നതാണ് എന്നും മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് ചുരു ചുരുക്കത്തിൽ സൂറത്തുൽ ബക്രയിലെ ആദ്യത്തെ നാല് ആയത്തുകൾ വളരെ ബഹുമാനമറിയിക്കുന്ന ആയത്തുകളാണ് നമ്മൾ സാധാരണ ഹദ്ദാദ് പതിവാക്കുന്ന ആളുകൾ ആദ്യമായിട്ട് ഫാത്തിഹ സൂറത്തു ഊതിന് ശേഷമായി ഈ നാല് ആയത്തുകൾ ഓതി പതിവാക്കാറുണ്ട് അതൊക്കെ പതിവാക്കുക അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നാളെ ആഹ്രത്തിൽ നമുക്ക് ലഭ്യമാക്കാനുള്ള നേട്ടങ്ങൾ നാം ഈ ഐഹിക ലോകത്ത് ജീവിക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആാന ഷെരീഫിൻ്റെ പാരായണം എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നുവോ അത്ര കണ്ട് ആഹ്രത്തിൽ അതിൻ്റെ പ്രതിഫലം നേടിയെടുക്കുവാൻ നമുക്ക് കഴിയും അങ്ങനെ സാലിഹ്യങ്ങളും സജ്ജനങ്ങളുമായ മഹത്തുക്കൾ പോയ സ്വർഗ്ഗ ലോകത്തേക്ക് സന്തോഷപൂർവ്വം പോകാൻ അള്ളാഹുനുക്കും തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വരഹമുള്ള വരക്കാത്തൂ